വചനവയിലൊരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 39-ാം പാദം. ഞങ്ങൾ ജനോവയിൽ ചെന്നതിന് ശേഷമുണ്ടായ ദൈവാനുഗ്രഹങ്ങൾ. മേൽപ്പറഞ്ഞ വണ്ണം ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ഞങ്ങൾ ജനോവയിൽ ചെന്നെത്തി. വഴിക്ക് വെച്ച് ഞങ്ങളുടെ കപ്പലിൽ പരിശോധകർ കയറിയതിനാലും ചില പകർച്ചവ്യാധികളെക്കുറിച്ച് സംശയം തോന്നിയതിനാലും ആ നാട്ടിലെ ചട്ടമനുസരിച്ച് ക്വാറന്റൈൻ ദിവസങ്ങൾ കഴിയാതെ ഞങ്ങളുടെ കപ്പലിലുള്ളവരിൽ ആർക്കും നഗരത്തിൽ പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നില്ല. തുറമുഖത്തോടടുത്ത് ക്വാറന്റൈൻ നാളുകൾ കഴിച്ചു കൂട്ടുന്നതിനു വേണ്ടിയുള്ള ഒരു മന്ദിരം പണി കഴിപ്പിച്ചിട്ടുണ്ട്. കപ്പിത്താനും മൽപ്പാനും കൂടി അവിടെ ചെന്ന് കോൺസുലിനെ കൊടുപ്പാൻ കയത്താനോസ് പാതിരി തന്നയച്ചിരുന്ന എഴുത്ത് കൊടുത്തയച്ചു. ആ മന്ദിരത്തിൽ ക്വാറന്റൈൻ നാളുകൾ കഴിയുമ്പോളും പാർത്താൽ ചെലവ് വളരെ കൂടുമെന്നതിനാൽ ഞങ്ങൾ കപ്പലിൽ തന്നെ കഴിച്ചുകൂട്ടി. കപ്പലിൻ്റെ കപ്പിത്താൻ ഞങ്ങളെ അവിടേക്ക് അയക്കുവാൻ വളരെ വളരെ പണിപ്പെട്ടു. എങ്കിലും ഞങ്ങൾക്കതിന് മനസ്സില്ലാഞ്ഞതിനാൽ ഞങ്ങൾ സമ്മതിച്ചില്ല. കോൺസലിന് ഞങ്ങൾ കൊടുത്തയച്ച കയത്താനോസ് പാതിരിയുടെ കുറി വായിച്ചു കണ്ട് ഞങ്ങൾ എത്തിയ വിവരമറിഞ്ഞ ഉടൻ ശരീരം തണുപ്പിക്കാൻ കുറെ പച്ച കൈകനികളും പച്ച ഇറച്ചിയുമായി തൻ്റെ അനുജൻ ഫ്രഞ്ചിക്കോസിനെ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. ഫ്രഞ്ചിക്കോസ് ഞങ്ങളുടെ കപ്പൽ നിൽക്കുന്നിടത്തു നിന്ന് കരയിൽ ഞങ്ങളുടെ അടുത്ത് വന്നെങ്കിലും ക്വാറന്റൈൻ എന്ന ദിവസങ്ങൾ കഴിയാതെ ആരും കപ്പലിൽ കയറിക്കൂടാ എന്ന് വിലക്കുള്ളതിനാൽ കപ്പലിൽ കയറാതെ കപ്പലിൻ്റെ അടുക്കലോളം വന്ന് ഞങ്ങളെ കണ്ടു. കോൺസൽ ഞങ്ങൾക്ക് കൊടുത്തയച്ച സാധനങ്ങൾ തന്നു. ക്വാറന്റൈൻ ദിവസങ്ങൾ കഴിയുമ്പോളും കപ്പലിൽ തന്നെ പാർത്താൽ മതിയെന്നും അല്ലെങ്കിൽ ചെലവ് വളരെ കൂടുമെന്നും ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താമസിക്കുവാൻ വീട് ഏർപ്പാട് ചെയ്യാമെന്നും കോൺസൽ പറഞ്ഞയച്ച വിവരം അയാൾ ഞങ്ങളോട് പറഞ്ഞു. ക്വാറന്റൈൻ എന്നാൽ എന്താണ്? നമ്മുടെ ജനങ്ങളുടെ അറിവിനായിട്ട് അതിവിടെ പ്രത്യേകം എഴുതാം. അതായത്, ജനോവയിലും മറ്റു യൂറോപ്യൻ നഗരങ്ങളിലും തങ്ങളുടെ ജനങ്ങളുടെ ഗുണത്തിനും രക്ഷയ്ക്കും വേണ്ടി നഗരത്തിന് പുറത്ത് തുറമുഖത്തോട് ചേർത്ത് ലസറത്ത എന്ന ഒരു മന്ദിരം പണി തീർത്തിട്ടുണ്ട്. തുർക്കി നാട്ടിൽ നിന്നോ പകർച്ചവ്യാധി ഉണ്ടെന്ന സംശയമുള്ള മറ്റു നാടുകളിൽ നിന്നോ പകർച്ചവ്യാധി ഉണ്ടാകാമെന്ന സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്നോ വരുന്ന ആളുകൾ ഒരു നിശ്ചിത ദിവസം വരെ നഗരത്തിൽ കടന്നുകൂടാം. പിന്നെ ഈ ദിവസങ്ങൾ കഴിയുമ്പോളും തങ്ങളുടെ കപ്പലിൽ തന്നെയോ ലാസറത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന മേൽപ്പറഞ്ഞ മന്ദിരത്തിലോ പാർക്കണം. വിശേഷിച്ചും പകർച്ചവ്യാധിയുമായി വരുന്ന കപ്പലുകളാണെങ്കിൽ കുറഞ്ഞത് 40 ദിവസമെങ്കിലും കഴിയുന്നതുവരെ കരക്കിറങ്ങാതെ പാർത്തേ മതിയാവൂ. അതിനാൽ ഈ ദിവസങ്ങൾക്ക് 40 ദിവസമെന്നർത്ഥമുള്ള ക്വാറന്റൈൻ എന്ന നാമധേയം ചൊല്ലിവരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കപ്പലിൽ പരിശോധകന്മാരായ പടയാളികൾ കയറി പരിശോധന നടത്തിയതിനാൽ പകർച്ചവ്യാധി വല്ലതും ബാധിച്ചിരിക്കുമോ എന്ന സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ 13 ദിവസം മാത്രമേ ഞങ്ങൾക്ക് കപ്പലിൽ കഴിയേണ്ടി വന്നുള്ളൂ. അതിനുശേഷം നഗരിയിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് അനുമതി ലഭിച്ചു. അനുവാദം കിട്ടിയ പാടെ ഞങ്ങൾ കരക്കിറങ്ങി കോൺസൽ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വച്ചിരുന്ന ഒസ്താറിയായിൽ എത്തി. ഉടൻ തന്നെ കോൺസൽ അവിടെ നേരിട്ട് വന്ന് ഞങ്ങളെ കാണുകയും ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് റോമായ്ക്ക് പുറപ്പെടുന്നതുവരെ ആ ഭവനത്തിൽ തന്നെ വസിക്കുകയും ചെയ്തു. കോൺസലും തൻ്റെ അനുജനും പല പ്രാവശ്യം ഞങ്ങളെ വന്നു കാണുകയും ഞങ്ങളും പല ഊഴവും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് അദ്ദേഹത്തെ കാണുകയും ചെയ്തു. ഒസ്തെറിയ എന്നാൽ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. നമ്മുടെ വർത്തമാനങ്ങൾ സൂക്ഷ്മമായി ഗ്രഹിക്കുന്നതിന് എത്രയും ആവശ്യമുള്ള കാര്യമാകയാൽ അതിവിടെ വിശദീകരിക്കാം. ജനോവയിലും മറ്റു പല യൂറോപ്യൻ നഗരങ്ങളിലും നഗരങ്ങളുടെ വലിപ്പച്ചെറുപ്പമനുസരിച്ച് ഒന്നോ അതിലധികമോ മന്ദിരങ്ങൾ വരികയും പോവുകയും ചെയ്യുന്ന യാത്രക്കാർക്ക് വസിപ്പാനായിട്ട് പണിതീർത്തിരിക്കുന്നു. വലിയ കോവിലകങ്ങൾ പോലുള്ള മന്ദിരങ്ങളാണിവ. പ്രഭുക്കന്മാർക്കും വിശിഷ്ട വ്യക്തികൾക്കും കച്ചവടക്കാർക്കും പ്രമാണികൾക്കും തങ്ങളുടെ പദവിക്കൊത്തവിധം വസിക്കുന്നതിനുള്ള ഭവനങ്ങളും ഹാളുകളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. കൂടാതെ വേണ്ടത്ര ഭൃത്യന്മാരെയും പാചക വിദഗ്ധന്മാരെയും ആവശ്യാനുസരണം അവിടെ നിയമിച്ചിരിക്കുന്നു. വിദേശ സഞ്ചാരികളോ വഴിപോക്കരോ ആരെങ്കിലും ഇവിടെ താമസിക്കാൻ ചെന്നാലുടൻ അവരെ സ്വീകരിച്ച് ആടിൻ്റെ പദവിക്കും ഇഷ്ടത്തിനും തക്കവണ്ണമുള്ള പാർപ്പിടങ്ങളിൽ കൊണ്ടുചെന്നാക്കുകയും അവർക്കുള്ള മുണ്ടുമുറി സാധനങ്ങൾ ഒന്നിനും ഒരു നഷ്ടവും കേടുപാടുകളും വരാതെ സൂക്ഷിക്കുന്നതിന് കാവൽക്കാരെയും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും അഭിരുചിക്കും ചേർന്ന വിധം ആവശ്യത്തിന് പരിചാരകരെയും വിട്ടുകൊടുത്തിരുന്നു. ഇങ്ങനെ തങ്ങളുടെ വീട്ടിൽ എന്ന പോലെ ഒരു വസ്തുവിനും ഒരു കുറവും കൂടാതെ എത്ര ദിവസം വേണമെങ്കിലും അവിടെ സുഖമായി കഴിയാം. യാത്രികർ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തങ്ങളുടെ വസ്തുക്കളൊക്കെയും മേൽപ്പറഞ്ഞ പരിചാരകന്മാർ ഒരു കുറവും കൂടാതെ കണക്ക് സഹിതം തിരിച്ചേൽപ്പിക്കും. ഒസ്തെറിയയുടെ മാനേജർ പറയുന്ന ബില്ലനുസരിച്ച് പണം കൊടുത്തിട്ട് അവർക്ക് പോകാം. ആയതിനാൽ ഈ വീടുകളെ ഒസ്തെറിയ അഥവാ വഴിയമ്പലം എന്ന് പറയുന്നു. ഇങ്ങനെ ഞങ്ങൾ ജനോവയിൽ കടന്ന് മേൽപ്പറഞ്ഞ ഒസ്തെറിയയിൽ താമസമാക്കിയതിന് ശേഷം
ലിസ്ബണിൽ നിന്ന് ഞങ്ങൾ പോന്നപ്പോൾ ലിസ്ബണിലെ മനുഷ്പം തന്റെ ജനോവയിലെ കാര്യസ്ഥന് തന്നയച്ച കുറി കൊടുത്തയച്ചു. അവനും ഈ വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ട് പണമോ മറ്റു വസ്തുക്കളോ ആവശ്യമെങ്കിൽ അറിയിക്കണമെന്നും വേണ്ടതെന്തും ചെയ്തു തരുവാൻ താൻ ഒരുക്കമാണെന്നും ഞങ്ങളോട് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ നഗരത്തിലെ ആസ്ഥാന ദേവാലയമായ പള്ളിയിൽ ചെന്ന് ആ ഇടവകയുടെ വികാരി ജനറാളിനെ കണ്ട് കുർബാന ചൊല്ലുവാൻ അനുവാദവും വാങ്ങി. അപ്പോൾ ആ നാട്ടുകാർ മുമ്പിൽ ഒരു നാളും കണ്ടിട്ടില്ലാത്ത ക്രമത്തിലുള്ള കുർബാന കണ്ടതിനാൽ വളരെ അത്ഭുതപ്പെട്ടു. സ്പെയിൻ നാട്ടിൽ നിന്ന് കുറെ പാതിരിമാർ വന്നിട്ടുണ്ടെന്നും അവരുടെ കുർബാന ഒരു പുതിയ ക്രമത്തിലാണെന്നും നഗരിയൊക്കെയും സംസാരമായി. എന്നാൽ ഈ പുതുമ നഗരത്തിന് പുറത്ത് അരക്കാതം ദൂരെയുള്ള മദോനത്ത് എന്നുപേരായ മാർ അഗസ്തീനോസ് പുണ്യവാദന്റെ നിഷ്പാതുക സന്യാസിമാരുടെ ആശ്രമത്തിനടുക്കൽ താമസിക്കുന്ന മർക്കസ് നിഗ്രോണി എന്ന ഒരു മാടമ്പി സ്ത്രീ കേട്ടു. അവർ തന്റെ സേവകരിൽ ഒരുത്തനായ ഒരു ബഹുമാന വ്യക്തിയെ ഞങ്ങളുടെ പക്കൽ അയച്ചു. തനിക്ക് കുർബാന കാണാൻ ആഗ്രഹമുണ്ടെന്നും ആയതുകൊണ്ട് മദോനത്ത എന്ന ആശ്രമ ദേവാലയത്തിൽ ചെന്ന് കുർബാന ചൊല്ലണമെന്നും ഞങ്ങളോട് അപേക്ഷിച്ചു. അപേക്ഷയ്ക്ക് തക്കവണ്ണം ഞങ്ങളും പോയി കുർബാന ചൊല്ലി. മർക്കസായി വന്ന് കുർബാന കണ്ടു. പിന്നീട് ഞങ്ങളെ വന്നു കണ്ട് ഞങ്ങൾ എവിടെ നിന്നു വരുന്നു, എവിടേക്ക് പോകുന്നു തുടങ്ങിയ മറ്റു പല കാര്യങ്ങളും സംസാരിച്ചു. ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ മുമ്പ് പലസ്തീനക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യ നാട്ടിൽ നിന്നുള്ള വളരെ ചെറുതായിട്ടുള്ള ഗുളികകൾ കൊണ്ടുവന്ന് ഒരു പൊൻകാശിന് 8 ഗുളികകൾ വീതം വിൽക്കുമായിരുന്നു. എന്നാൽ ഈ ഗുളികകൾ പല പല രോഗങ്ങൾക്കും അസാധാരണമായ ശമനം വരുത്തിയിരുന്നുവെന്നും അത്തരം ഗുളികകൾ ഞങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ ഏതാനും എണ്ണം തന്നാൽ വളരെ മനോഗുണമായിരിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള നാട്ടുമരുന്നുകളെ കുറിച്ചാണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ഗുളികകൾ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്നവയാണെന്നും ഞങ്ങളുടെ പക്കലുണ്ടായിരുന്ന മരുന്നുകൾ പോർച്ചുഗലിൽ വെച്ച് കളഞ്ഞുപോയെന്നും പറഞ്ഞതിന് ശേഷം മൽപ്പാൻ പ്രത്യേകമായിട്ട് സൂക്ഷിച്ചിരുന്ന വായു ഗുളികകളിൽ ഒന്ന് മർക്കസായിക്കും മറ്റൊന്ന് മേൽപ്പറഞ്ഞ ആശ്രമത്തിൽ വായുവിന്റെ ദീനം കൊണ്ട് എത്രയും പരവശനായിരിക്കുന്ന ഒരു പാതിരിക്കും കൊടുത്തു. പാതിരി ഗുളിക കഴിച്ച ഉടൻ തന്റെ ദീനത്തിന് പാരം ശമനമുണ്ടായി. അതുകൊണ്ട് ഈ മാടമ്പി സ്ത്രീക്ക് വലിയ സ്നേഹമായി. റോമയിൽ ഞങ്ങൾ ചെന്നതിന് ശേഷവും പലതവണ അവർ ഞങ്ങൾക്ക് എഴുത്തുകൾ അയക്കുകയും ചെയ്തിരുന്നു. ആ കഥ പിന്നാലെ എഴുതാം. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചനപഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് മോഡൽ ക്വിസ് മത്സരം, എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രവാസികൾക്കായി രാത്രി 9 മുതൽ 9:30 വരെ ഗാർഷോം ക്വിസ് തുടങ്ങി നിരവധി ഇനം മത്സരങ്ങൾ. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്ക് പഠിക്കുവാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങൂ. 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെ ബൈബിൾ ക്വിസിനുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.